കഴിഞ്ഞ എപ്പിസോഡിൽ പാത്തശാലയിൽ എത്തിയ ഒരു വിഷ്വലായിരുന്നു കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടുന്ന് ഞാനിപ്പോൾ ഈ ഗുവാഹട്ടിയിൽ വന്നിട്ടുണ്ട് കേട്ടോ. ഗുവാഹട്ടിയിൽ വന്നത് എന്തിനാ, രണ്ട് മൂന്ന് കാര്യത്തിനാണ്. ഒന്ന്, നമ്മൾ ഡ്രോൺ കംപ്ലൈൻ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ആ ഡ്രോണൊന്ന് ശരിയാക്കാനുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഇവിടെ രണ്ട് മൂന്ന് ലൊക്കേഷൻ ഒന്ന് കവർ ചെയ്യാനും കൂടെ വന്നതാണ്. അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് ഗുവാഹട്ടിയിൽ ഉമാനന്ദ ഐലാൻഡിലോട്ട് പോകാൻ നിൽക്കുകയാണ്. അപ്പോൾ അതിനുവേണ്ടി ഫെറി ടിക്കറ്റും കാര്യങ്ങളൊക്കെ എടുത്തു. ഇനിയിപ്പോൾ നേരെ ഇവിടെ ഫെറിൻ്റെ ഒരു ലൊക്കേഷനിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഫെറി വന്നു കഴിഞ്ഞാൽ നമ്മൾ നേരെ ഉമാനന്ദ ഐലാൻഡ് പോകും. ഉമാനന്ദ ഐലാൻഡിന് രണ്ട് വേറൊരു നെയിമും കൂടെ ഉണ്ട്, പീകോക്ക് ഐലാൻഡ്. ഈ പീകോക്ക് ഐലാൻഡിൽ എന്താണെന്ന് പറഞ്ഞാൽ ആളുകളൊന്നും താമസിക്കണമൊന്നുമില്ല. അവിടെ ഒരു അമ്പലമുണ്ട്. അതേപോലെ ഈ സ്മോളസ്റ്റ്, ഏറ്റവും ചെറിയ ഐലാൻഡാണ്, അതായത് ഈ ബ്രഹ്മപുത്ര നദിയിലുള്ള ഐലാൻഡ് കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും അവിടെ ഒന്ന് പോയി നോക്കാം. അവിടുത്തെ വിഷ്വലും കാര്യങ്ങളൊക്കെ ഒന്ന് റെക്കോർഡ് ചെയ്യണമെന്നുണ്ട്. പിന്നെ അപ്പോൾ ഇനി ഡ്രോണില്ല, ഡ്രോണിൻ്റെ ഒരു പ്രശ്നം ശരിയാകേണ്ടത് വരെ നമുക്ക് ഡ്രോണൊന്ന് ശരിയാക്കിയെടുക്കാണ്ട്. അപ്പോൾ ഞാനുള്ള ലൊക്കേഷൻ ഇതാ കേട്ടോ. നമ്മൾ ഏകദേശം ഇപ്പോൾ ഇവിടെ ഫെറിൻ്റെ ഭാഗത്ത് എത്തിയിട്ടുണ്ട്. ഫെറിൻ്റെ ആ വരിൻ്റെ ഭാഗമാണത്. ആ ഭാഗത്താണ് വന്ന് നിൽക്കുന്നത്, കണ്ടില്ലേ. ആ ഭാഗത്ത് വന്ന് നിൽക്കും. അപ്പോൾ ഇതേപോലെ പല ഫെറികളും ഉണ്ട് ഇവിടെ. ഈ ബ്രഹ്മപുത്ര നദിയിൽ കുറേ ഐലാൻഡുകളുണ്ട് കേട്ടോ. ഏറ്റവും ചെറിയ ഐലാൻഡിലോട്ടാണ് ഇപ്പോൾ പോകുന്നത്. അപ്പോൾ എൻ്റെ കൂടെ നികുജും കൂടെ ഉണ്ട്. നികുജ്, അപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് ഹോസ്റ്റലിൽ നിന്ന് പരിചയപ്പെട്ടതാണ്. നികുജ്, അതേ ഐ ഡോണ്ട് നോ മലയാളം. ഓക്കെ, വെസ്റ്റ് ബംഗാളിലാണ് നികുജിൻ്റെ വീട്. അപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് ഫ്രം കൊൽക്കത്ത. ആ കൊൽക്കത്ത. അപ്പോൾ ഞങ്ങൾ രണ്ടാളും കൂടെ ഒരുമിച്ച് ഇറങ്ങിയതാണ് ഇത് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ബൈക്കിൻ്റെ ലഗേജ് കാര്യങ്ങളൊക്കെ റിമൂവ് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ ബൈക്ക് മാത്രം എടുത്ത് വന്നതാണ്. ഇനിയിപ്പോൾ ആ ഒരു പോയിന്റിൽ നമ്മളെ ഫെറി എത്തും. എനിക്ക് തോന്നുന്നു ആ ഫെറിയാണ് വരുന്നുണ്ട് എന്നുള്ളത്. ഏ ഫെറി ഐ തിങ്ക് ദാറ്റ് വൺ. അപ്പോൾ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ ഇവിടുന്ന് ഫെറിയിൽ അങ്ങനെ ആ ചെറിയ ഐലാൻഡിലോട്ട് പോവുകയാണ്. ഓക്കെ, അപ്പോൾ എല്ലാവരും വീഡിയോ ഒക്കെ ഫുള്ളായിട്ട് കാണുക. എന്തെങ്കിലും നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ നമ്മളവിടെ അറിയിക്കണം കേട്ടോ. അപ്പോൾ ഓക്കെ. ഫെറി എത്തിയിട്ടോ. അപ്പോൾ ഫെറി എത്തി രണ്ട് ടിക്കറ്റ്, ഒരു ടിക്കറ്റിന് ഏകദേശം 100 രൂപയാണ്, 100 rupees. യാ, അപ്പോൾ 100. അപ്പോൾ നമ്മളിതാ കടക്കാണ്. യു ഫസ്റ്റ് ഫെറിയിലോട്ട് കടന്നു. ചെറിയ വലിയ അത്ര വലിയ ഫെറി ഒന്നുമല്ല കേട്ടോ. വലിയ അങ്ങനെ സാധാരണ ഒരു ബോട്ട്, കുറച്ചും കൂടെ കപ്പാസിറ്റി ഉണ്ട് ആളുകളെ കൊണ്ടുപോകാൻ. ഇതിൽ കൂടി നടന്നു പോകണം കേട്ടോ. ഇതാണ് കേട്ടോ ഉമാനന്ദ ഐലാൻഡ്. അപ്പോൾ ആ ഭാഗത്തോട്ടാണ് ഇപ്പോൾ പോകാനുള്ളതും. ഒരു ചെറിയ ഐലാൻഡാണ്, അതിൻ്റെ മുകളിൽ കൂടി ഒരു റോപ്പ് വേ വരുന്നുണ്ട്. പക്ഷേ ആ ഭാഗത്തു നിന്ന് വരേണ്ട റോപ്പ് വേ ഏകദേശം നേരെ പോകുന്ന നോർത്ത് നിന്ന് ഈ സൗത്തേക്കുള്ള ഒരു റോപ്പ് വേ മാത്രമാണ് കേട്ടോ. ഇല്ല, വേൾഡിലെ സ്മോളസ്റ്റ് എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നില്ല സ്മോളസ്റ്റ് ആണെന്നൊന്നും. കാരണം അതിനേക്കാളും കുഞ്ഞു ദ്വീപുകളൊക്കെ വേറെ തന്നെ ഞാൻ തന്നെ കണ്ടിട്ടുണ്ട്. ചെറിയൊരു ഐലാൻഡാണ്, റിവർ ഐലാൻഡ് കേട്ടോ. ബോട്ടിൽ ഇരിക്കാൻ തുടങ്ങിയിട്ട് ഒരു അരമണിക്കൂറായി. ബോട്ട് ഇതുവരെ എടുക്കണമെന്നും കാണുന്നില്ല, ഡ്രൈവറും കാണുന്നില്ല. ഡ്രൈവർ അങ്ങനെ നമ്മളെ ബോട്ട് എടുത്തു കേട്ടോ. ഡ്രൈവർ അവസാനം വന്നു, നമ്മുടെ ഭാഗത്തു നിന്ന് ഇങ്ങനെ വിട്ടു തുടങ്ങി. Need some food. That's saying something, eat and go. We'll have something as soon as we reach there or here. അടിപൊളി ലൊക്കേഷൻ ആണ് കേട്ടോ. ബ്രഹ്മപുത്ര അങ്ങനെ വൈഡായിട്ട് കിടക്കുകയാണ്. എന്തോ കാര്യമായിട്ടുള്ള റെക്കോർഡിങ്ങിനാണ്.
ടൈം ലാപ്സ് ആണെന്ന് പറയുന്നത്. നമ്മളെ ഡ്രൈവർ സെക്ഷൻ ഇതിൻ്റെ ഉള്ളിലാണ് കേട്ടോ. അപ്പോൾ അവർ ഉള്ളിക്കുള്ള എൻട്രി ഇല്ല, നമ്മൾ ചോദിച്ചു നോക്കി അപ്പോൾ അവരൊന്നും ഇല്ല എന്ന് പറഞ്ഞു. ഓക്കെ, മുന്നോട്ട് പോകാനും കഴിയില്ല, അവിടെയൊക്കെ പോയി നിൽക്കാം, പക്ഷെ അവർ പറഞ്ഞത് വേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. തായ്ലാൻഡ് ഏകദേശം അടുത്ത് തുടങ്ങിയിട്ടോ, ആകെ ഒരു 5 മിനിറ്റ് പോകാനേ ഉള്ളൂ. ചെറിയൊരു കുഞ്ഞ് തായ്ലാൻഡാണ്, കുറേ പുറത്തേക്ക് കുറേ എന്താണ് സ്റ്റോണും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇല്ലേ, നല്ല പാറ കഷ്ണമാണ് കേട്ടോ. അതിൻ്റെ മുകളിൽ കുറഞ്ഞൊരു ഒരു മുകളിലൊരു അമ്പലമുണ്ട് കേട്ടോ. അമ്പലത്തിലോട്ടാണ് ഇവിടെ എല്ലാവരും പോകുന്നത്. പക്ഷെ ഞാൻ ഈ ഐലാൻഡ് ഒന്ന് കവർ ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ ലക്ഷ്യം. ഇങ്ങനെ റൊട്ടേറ്റ് അടിച്ചിട്ടാണ് വരുന്നത്, നല്ല രസമുണ്ട് കേട്ടോ. മുകളിലുള്ള റോപ്പ് വേനാതെ ഒന്നും പാസ് ചെയ്യണില്ല. ശരിക്കും ഇവിടെയും കൂടെ ഒരു കണക്ഷൻ കൊടുക്കുകയായിരുന്നെങ്കിൽ നല്ല സുഖമായിരുന്നു, നമുക്ക് അവിടുന്ന് നേരെ വന്ന് റോപ്പ് ത്രൂ വരാൻ വയ്യുന്നു. അപ്പോൾ നിങ്ങൾ തന്നെ കണ്ടിട്ട് പറയണ്ടേ, ഇത് ലോകത്തിലെ ഏറ്റവും വലിയ സ്മോളസ്റ്റ് എന്താണ് റിവർ ഐലാൻഡ് ആണെന്നാണ് ഇവർ പറയുന്നത്. അപ്പോൾ ഞാൻ എനിക്ക് തോന്നണില്ല ഇത് സ്മോളസ്റ്റ് ആണെന്നുള്ളത്. അങ്ങനെ ബോട്ടിൽ നിന്ന് ഇറങ്ങണം കേട്ടോ. ബോട്ടിൽ നിന്ന് ഇറങ്ങിയാൽ നേരെ ബോട്ട് വേറൊരു ബോട്ടിലോട്ടൊക്കെ കണക്ട് ചെയ്തിട്ട് അപ്പുറത്തേക്ക് പോകേണ്ട രീതിയാണ്. വേണ്ടോ, ഈ ബോട്ടിലോട്ട് കയറണം. എന്നിട്ട് എന്നിട്ട് നേരെ അപ്പുറത്തേക്ക് ഇതാ കണക്ട് ചെയ്യണം. നമ്മൾ സ്റ്റെപ്പൊക്കെ ഇറങ്ങി വരണം. അപ്പൊ 1 മണിക്കൂർ മാത്രമേ ഈ ബോട്ട് നമ്മളെ വേണ്ടി കാത്തുക്കുള്ളൂ. അപ്പൊ അതിന്റെ ഉള്ളിൽ അതൊക്കെ കണ്ടു കഴിഞ്ഞ് വേഗം ഇറങ്ങി വരണം. ഇവിടെ കാലാവസ്ഥ ടോട്ടലി ഡിഫറൻസ് ആണ് കേട്ടോ. നല്ല തണുപ്പുണ്ട്, അപ്പുറത്ത് നല്ല ചൂടുമായിരുന്നു. ഇവിടെ എന്തൊക്കെ കച്ചവടക്കാരൊക്കെ നല്ല കൈയടക്കിയിട്ടുണ്ട്. ഇവിടുത്തെ മെയിന് കവാടാണത്. കച്ചവടക്കാര് ഒരുപാടുണ്ട്. കവാടൊക്കെ ഒന്നിങ്ങനെ മോടി പിടിപ്പിച്ചിട്ടുണ്ട്. These are flowers. Okay. This is a diya, and then there is the prasad that you can put it. Okay. എങ്ങനെ നെഞ്ചുജ് എന്താണ് അമ്പലത്തിന്റെ ഉള്ളിൽ കേറിയിട്ട് എന്താണ് അതിനെ. This is the belpatra. So this is type of leaf that we put on top of Shankarji. Okay. The only leaf that we put on top of Shankarji. നെഞ്ചുജിനെ അമ്പലത്തിന്റെ ഉള്ളിലോട്ട് കേറുന്നുണ്ട്. അപ്പോൾ അതിനു വേണ്ടിയിട്ട് പൂജക്കുള്ള സാധനങ്ങളും കാര്യങ്ങളൊക്കെ വാങ്ങി. അപ്പോൾ ഞാൻ ഉള്ളിലോട്ട് കടക്കുന്നില്ല. അപ്പോൾ ഈയൊരു ഐലാൻഡ് ഇത്രേ ഉള്ളൂ കേട്ടോ. ഇവിടെ ഇങ്ങനെ കാര്യമായിട്ടുള്ള കാഴ്ചകളൊന്നും ഇല്ല കേട്ടോ. ഉള്ള കാഴ്ചകളൊക്കെയെന്ന് പറഞ്ഞാൽ ഈ അമ്പലങ്ങളും കാര്യങ്ങളാണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഏറ്റവും നല്ലത് എന്താണെന്ന് പറഞ്ഞാൽ ഇവിടുന്ന് നല്ല സൺസെറ്റ് കാണാൻ കഴിയും. അതുപോലെ തന്നെ ഇതിലോട്ടുള്ള ഒരു വരവും, അതായത് ഫെറി ത്രൂ നമ്മളിങ്ങനെ വരികയാണെങ്കിൽ നമുക്ക് ഒരുപാട് കാഴ്ചകളൊക്കെ കണ്ടിട്ട്. ഈ ഒരു ചെറിയ ഐലാൻഡ്, ഇത് വേൾഡിലെ ഏറ്റവും സ്മോളസ്റ്റ് ഐലാൻഡ് എന്ന് ഇവർ അവകാശപ്പെടുന്നുണ്ട്. പക്ഷേ എനിക്ക് തോന്നണില്ല ഇത് വേൾഡിലെ സ്മോളസ്റ്റ് ആണ് എന്നുള്ളത്. കാരണം ഇതിനേക്കാളും ചെറിയ ഐലാൻഡ് നമ്മളെ നാട്ടിൽ തന്നെ ഉണ്ട് എന്നുള്ളത് നമുക്കറിയാം. എന്തായാലും വന്ന സ്ഥിതിക്കൊന്ന് റൗണ്ട് അടിച്ച് കാണുകയാണ്. ഇവിടെ ഒരു അടിപൊളി വ്യൂ പോയിന്റ് കേട്ടോ. നേരത്തെ ഇങ്ങനെ നടന്നേ ഇറങ്ങി വന്നതാണ്. ഈയൊരു ഭാഗത്ത് അടിപൊളിയായിട്ടുള്ളൊരു വ്യൂ പോയിന്റ് ഉണ്ട്, അതായത് ബ്രഹ്മപുത്ര നദി മൊത്തമായിട്ട് നമുക്ക് കാണാൻ കഴിയും. പറഞ്ഞു
ഫൈനലി നമുക്ക് സൺസെറ്റ് കിട്ടിട്ടോ. അടിപൊളി സൺസെറ്റ്, എന്തോ ഭംഗിയെന്നറിയോ. ഈ ക്യാമറയിൽ ഇത്ര കിട്ടുക എന്താണ്, അത്ര കാണുമെന്ന് അറിയില്ല. പക്ഷെ നമ്മൾ കണ്ണിൽ കാണാൻ ഭയങ്കര ഭംഗിയുണ്ട്. ഇവിടുത്തെ കാഴ്ചകളൊക്കെ കഴിഞ്ഞു, കുഞ്ഞു കാഴ്ചയുള്ളൂ, വലിയ സംഭവം ഒന്നല്ല, ഒരു ചെറിയ കുഞ്ഞു ഐലാൻഡാണ്. ലോകത്തിലെ ഏറ്റവും ചെറിയ ഐലാൻഡ് എന്നാണ് ഇവർ പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതിനെ വിശ്വസിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഞങ്ങളെല്ലാം ഒന്ന് കറങ്ങി തിരിഞ്ഞു, അപ്പോൾ നേരെ ബോട്ടിലെത്തിയിട്ടുണ്ട്, മെയിൻ ബോട്ടിലെത്തിയിട്ടുണ്ട്. ഇവിടുന്ന് നമ്മൾ ബോട്ടിൽ എത്താൻ കുറച്ച് സമയം പിടിക്കും, അപ്പോൾ അതുവരെ ഞങ്ങളിവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇനി അവിടെ വേറെ പ്രത്യേകിച്ചൊന്നും കാണിക്കാനൊന്നുമില്ല. അപ്പോൾ വീഡിയോ ഒക്കെ എല്ലാവരും കണ്ട് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണം. അപ്പോൾ അടുത്ത വീഡിയോ പെട്ടെന്ന് വരുന്നതാണ്. അടുത്ത വീഡിയോ കുറച്ച് വ്യത്യസ്തം ഉണ്ട് കേട്ടോ. ഇങ്ങനെ മെല്ലെ മെല്ലെ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടിരിക്കുകയാണ്, ഒറ്റയടിക്കല്ല. ഓക്കെ, അപ്പോൾ എല്ലാവരോടും ബൈ.
സറക്കറായി സറക്കപ്പ് വാട്ടെവർ.